ടോവിനോടെ പുതിയ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തിയേറ്ററിൽ നിന്ന് പോയി സിനിമ കാണുന്നില്ല, വീട്ടിലെ ടി വിയിലൊക്കെ കാണും. തിയേറ്ററിൽ അങ്ങനെ കാണാറില്ല, ഫോണിലാണ്. ഫോണിലാണ്. ഏത് പടം കാണണമെന്ന് ആഗ്രഹിക്കുന്നു? അജയ് ഗജേന്ദ്രൻ നല്ല മൂവി, അത് കാണാൻ ആഗ്രഹിക്കും. സിനിമ കാണാറില്ലേ? ഇല്ല, സിനിമ കുറവാണ്. തിയേറ്ററിൽ പോവാറില്ല? തിയേറ്ററിൽ ഈ അടുത്തൊന്നും പോയിട്ടില്ല, കൊറേ പോയിട്ട്. തിയേറ്ററിൽ പോവാൻ പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ അവസരം കിട്ടിയാ പോവും. കൂടുതലും തല്ലൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ത്രില്ലർ ഫിലിമാക്കേഴ്സ്. ആരുടെ ഫാൻ? മമ്മൂക്ക. മമ്മൂക്കടെ വണ്ണ് ഞാൻ കണ്ടിട്ടില്ല, ഈ അടുത്തിറങ്ങിയ കൊറേ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാണാൻ പോവാല്ല, ഫോണില് കിട്ടിയ കാണും. വേറൊന്നുമില്ല. എന്നേ സംഭവം അറിയോ? രണ്ടുപേരും ചോദിക്കും സംഭവം അറിയാ. വേറൊന്നുമില്ല ബ്രോ. 25-ാം തീയതി തിയേറ്റർ കൊടുക്കല്ലേ? തിയേറ്റർ പോയി സിനിമ കാണാം. സിനിമ ഇല്ല, വേറെ പരിപാടി ആയിരിക്കും. ആണോ? തിയേറ്റർ പോയി ഇതുവിടെ ആദ്യം കാണുന്നതാ. ഇപ്പൊ കാണാം, പുതിയ പടമാണ്. ആ മോഹൻലാലിനോട് ഏതാണ്? മരക്കാല്. മരക്കാല. ഞാന് ബേസിക്കലി സിനിമയിൽ പോകുന്ന കുറവാണ്, പോവാറില്ല. ഈ സിനിമ അവസാനം കണ്ടു? തിയേറ്ററിൽ പോയിട്ട് കണ്ടത് തന്നെ 2 വർഷം മുന്നെയാണ്. കണ്ടു? അത് കൊറോണയ്ക്ക് മുന്നേ. കൊറോണയ്ക്ക് മുന്നെയാണ്. ഏത് പടമാണ് തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പോഴേ മരക്കാറൊക്കെ വരുമ്പോഴേക്കും. വിട്ടില്ലേ ില്ല തിയേറ്ററിൽ പോണേ പറ്റി ആലോചിച്ചിട്ടില്ല. അവർക്ക് സിറ്റുവേഷൻ തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇല്ല ഡിസൈഡ് ഇല്ല. നമ്മളിപ്പോ നാട്ടിലേക്ക് പോകാനുള്ള ഇതിലാണ്, ഇവിടെയല്ലോ ഒറിജിനൽ സ്ഥലം. അപ്പൊ ആദ്യം അവിടെ എത്തിട്ട് ബാക്കി തീരുമാനിക്കണോ? നാണപ്പെട്ട് നാണിച്ചു പോണത്. സിനിമയുണ്ട്. പിന്നെ ആദ്യം ട്രെയിലറെല്ലാം കണ്ട തന്നെയാണ്. മരക്കാർ കണ്ടു? മരക്കാറുണ്ട്. പിന്നെ മിന്നൽ മുരളി കാണാൻ താല്പര്യമുണ്ട്. മിന്നൽ മുരളി ഒ ടി ടി അല്ലല്ലോ? അതെയല്ലോ, ഒ ടി ടി റിലീസാണ് മിന്നൽ മുരളി. തിയേറ്ററിലാണ്? തിയേറ്ററിലാണ്. തിയേറ്ററിൽ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഏതെങ്കിലും പോയി കാണാമല്ലോ, സമയമുണ്ടല്ലോ. ടിക്കറ്റ് എടുക്കും.
എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഏത് പടം കാണാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് മരിക്കാരൊക്കെ ഇറങ്ങാനില്ല. പടം കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, ലാലേട്ട ഫാനാണ്. എന്നിട്ടാണ് ഒരു പഞ്ചില്ലാതെ പറയണേ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കേ. അതെ, എന്റെ മേനാണ്. എന്ത് വഞ്ചി പറയാനാ, അത്ര കൊറേ നാൾ കൂടി ഇരുന്ന് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പോയി കാണും, ഉറപ്പായിട്ടും കാണും. ആ പഴയ ഒരു ആവേശം. അതെ അതെ, അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അറിയില്ല ആരുടെ ഫാനാ, ആരുടെ ഫാനാ. പാവപ്പെട്ട വീട്ടിലെ പിള്ളേർ. ഏത് മലയാളത്തിലാ? മലയാളത്തിലെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾ തിയേറ്റർ പോയി സിനിമ കാണോ? ഇന്നത്തെ മൊത്തം കോവിഡ് കൊറോണയൊക്കെ മൊത്തം പ്രശ്നം ഇട്ടിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ചാൽ അടിക്കടി പോയി പിന്നെ ഒരു വരുത്തിയേക്കണേ ശരിയല്ലല്ലോ. ഉറപ്പായിട്ടും കാണും. ഏത് വീടും കാണും? അത് കാണും. ഞാൻ ഞാൻ ഇതുവരെ വാക്സിൻ എടുത്തില്ല. ഡിസംബറിലെ ഇനി സെക്കൻഡ് ഡോസ് എടുക്കുന്നു. അങ്ങനെയാണ് നിയമങ്കില് കാണാൻ പറ്റില്ലല്ലോ. മരക്കാരാണെങ്കിൽ അതാണ് ഏതറിയാം, റിലീസ് ആവും അറിയില്ല. പടേത് ഇറങ്ങണ ആദ്യം കാണും. തിയേറ്ററിൽ പോക്കാണ് നമ്മള് വൈബ്. അങ്ങനൊന്നുമില്ല, ഏതാ ബസ് ഇറങ്ങി ബസ് റിലീസിന് കാണാൻ ആഗ്രഹിക്കുന്നത്? മിന്നൽ മുരളി. ഞാൻ കുറിപ്പാണ് കാണാതിരിക്കുന്നത്. അതൊത്തിരി വെയിറ്റ് ചെയ്തിരിക്കണം. മിന്നലുള്ളി പ്രതീക്ഷയാണ്, പക്ഷെ അതിപ്പോ ഒറ്റ ആക്കില്ലേ, അല്ലെങ്കിൽ കുറിപ്പിലാണ് പ്രതീക്ഷ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി കവലെ കിടന്ന് ശബ്ദിച്ച വാച്ച് കളയും ഞാൻ. ആദ്യം കാണും. ഏത് കൂടത്തിന് വേണ്ടി വെയിറ്റിംഗ്? കുറിപ്പൻ. കുറിപ്പൻ എല്ലാവരും കുറിപ്പിന് വേണ്ടിയാണോ? എല്ലാവരും ഡി കെ ഫാൻസാണോ? അതുകൊണ്ടാണോ വെയിറ്റ് ചെയ്യുന്നത്? അങ്ങനല്ല, കുറെ ഹൈപ്പ് വന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. ഏത് പടം കാണുമോ? റിലീസാവുന്ന കാണാം. ഏത് പടം? ആരുടെ ഫാനാ? ഞാനാ വിജയ്. വിജയ് ഫാനാണ്? വിജയുടെ പടമാണ് ആദ്യം കാണുന്നത്. തമിഴിലുള്ളു, മലയാളത്തിൽ മമ്മൂട്ടിയുടെ. മമ്മൂട്ടിയുടെ ഏത് പടം? മമ്മൂട്ടിയുടെ പുതിയത് ഇറങ്ങുന്നതെന്ന് വെച്ചാ അന്നോടുന്ന ഏതെന്ന് വെച്ചാൽ കാണാം. ഞാൻ മരക്കാറില്ല.
എനിക്ക് അവഞ്ചേഴ്സിന്റെ വല്ലതും ഇറങ്ങാവോ എന്നാ ഞാൻ കാണാം. ഞാൻ ഹോളിവുഡിലെ എല്ലോടെ ചിന്തിക്കുന്നുണ്ട്. കമ്പനിയുടെ റേറ്റിംഗ് കൂടാൻ ചാൻസ് ഉണ്ടല്ലോ ചാനലിന്റെ. ഭാവിയിലെ പ്രധാനമന്ത്രി ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയെക്കായ് കാണാലോ. നല്ല പടം നേരത്തെ കുറുപ്പ് കുറുപ്പ്. ഡിക്ക് ഫാൻ അല്ല, കാണും. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ആ കുറുപ്പിന് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്. നമുക്കാലേ നമുക്കാലേ അമൽ നീരദിന്റെ ഏതാ പടം വരുന്നത്? ഭീഷ്മപർവം. ആ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. ആ അതെ. ആ ആ ഓക്കെ. അത് ഞാനിവിടെ ഉള്ള ആളല്ലേ, എൻ്റെ അബുദാബിയിലുള്ള. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തുറക്കാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. തിങ്കളാഴ്ച തുറക്കും. തുറക്കും. തിങ്കളാഴ്ച ഞങ്ങൾ 28-ാം തീയതി പോകും. പിന്നെ ബാക്കി 25-ാം തീയതിയാണ് തിയേറ്ററിൽ പറ്റുമെങ്കിൽ പോയി കാണും. ഓക്കെ. ഏത് പടം കാണാൻ ആഗ്രഹിക്കുന്നത്? ഏതാണോ നല്ല മലയാളം പടം വരുന്നത് അപ്പോൾ ആ സമയത്ത് ഏതാ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് കാണും. സമയം ഉണ്ടോ എന്ന് അറിഞ്ഞില്ല. സമയം ഉണ്ടെങ്കിൽ ആരുടെ ഫാനാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം എല്ലാം നടന്മാരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് യുവ നടന്മാർ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എന്നിവരിച്ച് മമ്മൂട്ടിനെ മോഹൻലാലിന് ഇഷ്ടമല്ലാന്നല്ല, ഇഷ്ടം. 25-ാം തീയതി തിയേറ്റർ കൊടുക്കുക. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ ആണോ? സിനിമ കാണലിപ്പോൾ വളരെ കമ്മിയാണ്. കൊറോണ വായിച്ച മുൻകരുതൽ എന്ന നിലയ്ക്ക് കാണൽ കമ്മിയാണ്. അവസാനം കണ്ട പടം ഏതാ? കൊറോണ ബാധിച്ചതിന് ശേഷം കണ്ടിട്ടില്ല. ഒന്നര വർഷം മേലെ പോകാനൊരു പേടി, മൊത്തം ഒരു ഭയമുണ്ട്. രണ്ട് വാക്സിൻ എടുത്തവർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാം. എന്നാലും രണ്ട് വാക്സിൻ എടുത്ത് വരുമ്പം കൊറോണ വന്നവരാണ് ഞങ്ങള് വന്നിട്ട് ഇപ്പൊ 2 മാസമായി. കൊറോണ വന്നിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി വന്നതാ. 2 വാക്സിൻ ജനുവരി ഫസ്റ്റിന് എടുത്തു. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ബാധിച്ചു. മൂന്നുപേരും. അപ്പൊ എന്തായാലും വാക്സിൻ എടുത്തു വന്നിട്ട് വരില്ല എന്നില്ല, എന്നാലും ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവായി കിട്ടുന്നുണ്ടെന്ന് മാത്രം. നമ്മള് പറയണ്ട അകലം പാലിക്കണം പറഞ്ഞു, പക്ഷെ പാലിക്കുന്നില്ലല്ലോ. കുഞ്ഞാലി മരക്കാർ ഇപ്പൊ മോഹൻലാലിന്റെ പടം പറ്റി അങ്ങനെ കാണാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. ലാലേട്ടൻ്റെ ഒത്തിരിയൊക്കെ ചെറുപ്പം പോലെ നമ്മളത് കാണും. അതിൻ്റെതാണ്. ഞാൻ വിജയ് ഫാൻ. വിജയ് വിജയുടെ പടം കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോ ഏതാണ്ട് ലാസ്റ്റ് റിലീസാണ് ആ പടം. തിയേറ്ററിൽ പോയിട്ട് ആ കാണണം. ഏതാ റിലീസ് നോക്കിയിട്ട് കാണണം. ഏത് പടം കാണാൻ ആഗ്രഹിക്കുന്നു? ഇനിയിപ്പോ മറ്റേതൊക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ ഏതാണ് അതിന്റെ 2-ാം ഭാഗം വരുന്നുണ്ടല്ലോ. ഏതാടാ? ഈ ഇംഗ്ലീഷ് പടമല്ലേ? 2 വരുന്നുണ്ടല്ലോ. ആ അത് കാണണം. ആ അതെ, അതിന് കട്ട വെയിറ്റിംഗ്. ഫാൻ ആരെന്ന് ചോദിച്ചാ മലയാളത്തിലാണെങ്കിൽ ലാലേട്ടൻ ഫാനാണ്. മരക്കാർ കാണും, ഷുവറാണ്. ഇവിടെ ഞാൻ ടോം ഹാർഡിയുടെ പുതുപ്പാടം പുതുപുതു പാടം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇവനായിട്ട് പറഞ്ഞിട്ട്, അത് കാണാൻ പോകണമെന്നുണ്ട്. പിന്നെ ഞാൻ വാക്സിൻ അടിച്ചിട്ടില്ല, ഇപ്പൊ കൊറോണ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പൊ പിന്നെ അല്ല, ഞാൻ 1 മാസമല്ലേ വന്നിട്ട്, സെക്കൻഡ് ഡോസ് എടുത്തു. അപ്പോ പടം ഇനി ബ്ലൂറേ ഇറങ്ങട്ടെ, അത് കാണാം. തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഏത് പടം? മറ്റേ കുഞ്ഞാലി മരക്കാർ. ഹലോ. ആ സുശീല, എല്ലാരും വിളിച്ചു. തിയേറ്ററിൽ സിനിമ കാണാറുണ്ട്. കാണാറുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്റർ കൊടുക്കാം. തുറക്കാണ്. തുറക്കാണ്. അപ്പൊ അന്നേരം സിനിമ തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററിൽ കാണാൻ സൗകര്യം ഉണ്ടല്ലോ. കാണാം. ഏത് പടം കാണാൻ ആഗ്രഹിക്കുന്നു? ഇറങ്ങിയത് പടം, പുതിയ പടങ്ങൾ ഏതെല്ലാം കണ്ടാലും പോയി കാണും.
മമ്മൂട്ടി ഇരുപത്തഞ്ചാം തീയതി തിയേറ്റർ കൊടുക്കുക, തിയേറ്റർ പോയി സിനിമ. നമ്മൾ പൊതുവെ പോവാറില്ല, ഏത് പടം ഇപ്പൊ പോവാണെങ്കിൽ തന്നെ ഏത് പടം കാണാൻ ആഗ്രഹിക്കുന്നു? ഏതെങ്കിലും ദുൽഖറിന്റെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് പോവാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അവസാനം കണ്ട പടം ഏതാ? അവസാനം ചാർലി. ചാർലി തിയേറ്ററിൽ പോയുണ്ട്, ശേഷം പിന്നെ പോയിട്ടില്ല. ഇവിടെ ഉണ്ടായില്ല, നാട്ടിലേ ഉണ്ടായില്ല. അല്ല, സിനിമ കാണുക എന്നത് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ കൊറോണ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഒതുങ്ങിയിരുന്നു, ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരുന്നു. ഇപ്പൊ ഞങ്ങള് ടൂറിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങള് ഒരുപാട് ഇതിന്റെ തീക്ത ഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചവരാണ്. 2018 തുടങ്ങി ഇങ്ങനെ അനുഭവിക്കാൻ തന്നിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല സംഭവം, മനസ്സിലായേ? പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ബോട്ടിൽ നോക്കാൻ നേരത്തെ ഇവിടെ പതിയെ ടൂറിസ്റ്റ് ഓപ്പൺ ആയി. അപ്പൊ ആൾക്കാർ എങ്ങനെ വന്നാലും കയറുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ആൾക്കാർ ഇവിടെ ജനങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നും ഇതിനോട് ഈ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർ മടുത്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണം. പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്ന സംഭവത്തിനോട് ഇപ്പം നമ്മൾ ഒരു ഞാൻ എൻ്റെ ഒരു നോട്ടത്തിൽ പറയണമെങ്കിൽ നമ്മൾ യോജിച്ചു കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ ഒപ്പം ജീവിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ധൈര്യമുള്ളവർക്കും ഇപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ സിനിമക്ക് പോകുമ്പോൾ സിനിമ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഉറപ്പായിട്ടും കാണും ആൾക്കാർ. കാര്യം നമ്മൾ നാളെ എന്ന് പറയുന്ന സംഭവം നമ്മൾ നാളെ നേരം വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കൊറോണ ഇല്ല, എന്ത് വന്നാലും ശരിയാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നു. ചിലവർ നമ്മൾ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, എങ്കിലും നമ്മൾ നമ്മളുടെ എൻ്റെ ഒരു മനോഭാവത്തിൽ നമ്മൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. കാരണം നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്ന് നമ്മൾ ആസ്വദിക്കണം, അതിപ്പോൾ നമ്മൾ ഏത് ലെവലിലാണെങ്കിലും ആസ്വദിക്കണം. അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക്. അങ്ങനെ പറയുമ്പോൾ ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഏത് പടം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമ കാണുന്നത് എനിക്ക് ഒരു ഒരു ബോറടി തോന്നാൻ നേരത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ കാണാം എന്ന് തോന്നുമ്പോൾ നല്ല ഏതെങ്കിലും ഒരു അഭിപ്രായമുള്ള സിനിമ പോയി കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന സിനിമ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. നല്ലൊരു അഭിപ്രായം കേൾക്കണമെങ്കിൽ അന്ന് ആ സിനിമ പോയി ഒന്ന് നോക്കാം എന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ തുറന്നാ പോ, അന്നത്തെ റിലീസിംഗ് ആണോ അന്നേരം കാണാം. അപ്പൊ കൊറോണ കാരണം തിയേറ്റർ ഒക്കെ അടച്ചേക്കുവാണ്, കൊറോണ മാറിയിട്ട് തുറക്കുമ്പോ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ, എന്നാ ഇന്ന് ബോട്ടിങ്ങിന് ഉണ്ടാവാന്ന് വെച്ച്. ആ ബോട്ടിങ്ങിന് ഉണ്ടായി. ഏത് പടം കാണാൻ ആഗ്രഹിക്കും? എനിക്ക് അങ്ങനൊന്നുമില്ല, നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ. ആണോ? ആരുടെ ഫാനാ? വിജയ്. വിജയുടെ ഫാനാണ്? അപ്പൊ വിജയുടെ പടമാണ് ആദ്യം പോയി കാണാൻ. വരുവാണെങ്കിൽ കാണും, ഇല്ലെങ്കിൽ വേറെ എങ്ങനെ പടം കാണും. ഞാൻ വിജയുടെ പടമാണ് ആദ്യം കാണുന്നത്. നല്ലതുണ്ടെങ്കിൽ അത് കാണും.